കേരള പോലീസ് എന്നും പേരുകേട്ടവരാണ്. കൃത്യമായ അന്വേഷണവും കൃത്യമായ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും കൃത്യമായ അറസ്റ്റും കുറ്റവാളികളെ കൊടുക്കുന്ന കാര്യത്തിലും വലിയ മിടുക്കന്മാരാണ് കേരള പോലീസിലുള്ളത്. എന്നാൽ LDF പിണറായി സർക്കാരിൻ്റെ 2 വർഷം പിന്നിടുമ്പോഴേക്കും 2 വർഷം പകുതിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട 97% കേസുകളും തെളിയിക്കപ്പെട്ടു അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയിലാണ് എന്ന് നമുക്ക് വ്യക്തമാകും. 2023 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 97% കേസുകളിലും മികച്ച രീതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ പൂട്ടാൻ സാധിച്ചു അല്ലെങ്കിൽ ക്ലിയറായി ചെയ്യാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തിനും തന്നെ മാതൃകയായ ഇരട്ടച്ചങ്കൻ്റെ കേരള പോലീസ് കൃത്യമായ നിലപാടുകളും നടപടിക്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടിട്ട് UDFനും കോൺഗ്രസിനും വലിയ തോതിലുള്ള അരോസരം ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത ഒഴിച്ചാൽ കൃത്യമായി ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ തന്നെ കേരളത്തിലെ പോലീസ് സംവിധാനം നീങ്ങുകയാണ്. ക്രമസമാധാന പാലനത്തിലും കൃത്യമായി നിയമം നടപ്പിലാക്കുന്നതിലും വലിയ തോതിലുള്ള പുരോഗതിയാണ് കേരള പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2023 സംസ്ഥാനത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ 3715. ഇതിൽ 3614 തെളിയിക്കപ്പെട്ടു. 97.28% ഈ അളവ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തിരുവനന്തപുരം റേഞ്ചിൽ 947 കേസ് റിപ്പോർട്ട് ചെയ്തതിൽ 942 തെളിയിക്കപ്പെട്ടു. എറണാകുളത്ത് 1031 1020, തൃശ്ശൂരിൽ 968 949, കണ്ണൂരിൽ 766 700 കേസുകളും തെളിയിക്കപ്പെട്ടു. 97.28% കേസുകൾ തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കാര്യക്ഷമമായ ഊർജ്ജസ്വലമായ ഒരു പോലീസ് സംവിധാനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ മലയാളികൾക്ക് ഒന്നടങ്കം അഭിമാനിക്കാം. ഷേഖ് ദർവേസ് സാഹിബിൻ്റെ കീഴിൽ, DGP ദർവേസ് സാഹിബിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനം കൃത്യമായ കടിഞ്ഞാണുകളിലാണ് ഉള്ളത് എന്നും വളരെ വ്യക്തമാകുന്നു. അതായത് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന കൂടുതൽ ഭംഗിയായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് പോലീസിന് ഇത്രയും മികവ് നേടിക്കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അഭിമാനം കൊള്ളാം. കാരണം കൃത്യമായി ഏതൊരു സംഭവം ഉണ്ടായാലും വളരെ വേഗത്തിൽ തന്നെ ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബുദ്ധിപൂർവമായ ഇടപെടലിലൂടെ പോലീസിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും പിണറായി സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ അവസരങ്ങളെ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങളെ അമർച്ച ചെയ്യാൻ സാധിക്കുന്നതിന് പിന്നിലെന്ന് വളരെ വ്യക്തമാണ്. കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരിൽ 4157 പേരെ പോലീസ് പിടികൂടി. 966 പ്രതികൾ മാത്രമാണ് ഇനിയും പിടിയിലാകാനുള്ളത്. ആകെ പ്രതികളിൽ 26.8% മാത്രമാണിത്. കൊടും കുറ്റകൃത്യങ്ങളിൽ 1485 കേസുകളിലും കോടതിയിൽ കുറ്റപത്രം നൽകി. ഏലത്തൂർ തീവെപ്പ് കേസ് അടക്കം ഗുരുതരമായ 4 കേസുകളാണ് കഴിഞ്ഞ വർഷം റെയിൽവേ മേഖലയിൽ ഉണ്ടായത്. ഇത് 4 കണ്ടെത്തി പ്രതികളെ പിടികൂടാൻ സാധിച്ചു. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ മാത്രമാണ് സർക്കാരിൻ്റെ യന്ത്രമായി പ്രവർത്തിക്കുന്ന പോലീസിനും പ്രവർത്തിക്കാൻ സാധിക്കൂ. ഇതാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്നത്.